എം ജി യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. 1 മുതൽ 3 വരെയുള്ള അലോട്ട്മെൻറ്റുകൾ ലഭിച്ച അലോട്ട്മെൻറ്റുകളിൽ തൃപ്തരല്ലാത്തവർക്കും നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് വിവിധ കാരണങ്ങളാൽ റിജക്റ്റായി പോയവർക്കും ഉൾപ്പെടെ എല്ലാ വിഭാഗം അപേക്ഷകർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ നിലവിൽ പ്രവേശനമെടുത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുകയും പുതുതായി അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്താൽ നിലവിലുള്ള അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ഓർക്കുക. അതായത് ഓൾറെഡി അഡ്മിഷൻ എടുത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിച്ചിട്ട് പുതുതായിട്ട് കിട്ടുകയാണെങ്കിൽ ഓൾറെഡി എടുത്തിരിക്കുന്ന പൊസിഷൻ നഷ്ടപ്പെടും. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ 1 മുതൽ 3 വരെയുള്ള അലോട്ട്മെൻറ്റുകളിലും കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്നിവയിൽ അപേക്ഷിച്ചവർക്കും നിലവിലുള്ള ക്യാപ് ഐ ഡി, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് നിർദ്ദിഷ്ട തീയതികളിൽ മാത്രം ഷെഡ്യൂൾ നോക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. പുതുതായി ഫീസ് ഒടുക്കാതെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഇതുവരെ ക്യാപ്പിൽ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർ മാത്രം പുതുതായി അപേക്ഷാ ഫീസ് ഒടുക്കിയാൽ മതിയാവും. അതായത് ഇതുവരെ എം ജി യൂണിവേഴ്സിറ്റി കീഴിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർ, രജിസ്ട്രേഷൻ നടത്താത്തവർ മാത്രം രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ട് പുതുതായിട്ട് അപ്ലൈ ചെയ്യുക. ഓൾറെഡി അപ്ലൈ ചെയ്തവരൊന്നും വീണ്ടും ഫീസ് അടക്കേണ്ട കാര്യമില്ല. ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയവരും ഇതുവരെ കിട്ടാത്തവരും ഓൾറെഡി കിട്ടിയിട്ട് മാൻഡേറ്ററി ഫീയൊക്കെ അടക്കാതെ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായവർക്കും സാറ്റിസ്ഫൈഡ് അല്ലാത്ത പൊസിഷൻ കിട്ടി നിൽക്കുന്നവരും എല്ലാവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഇതുവരെ അപ്ലൈ ചെയ്യാതെ ആദ്യമായി അപ്ലൈ ചെയ്യുന്നവർ മാത്രം ഫീ അടച്ചുകൊണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അല്ലാത്തവരൊക്കെ ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. നിർദ്ദിഷ്ട ഡേറ്റ് എന്താണെന്നൊക്കെ വഴിയേ വരും, അപ്പോഴും നമുക്ക് സംസാരിക്കാവുന്നതാണ്. എം ജി യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഷെഡ്യൂൾ കാണുന്നത്, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1 എന്ന് പറഞ്ഞിട്ട് കാണുന്നത് 23/9 മുതൽ 26/9 വരെയാണ്. അതായത് സെപ്റ്റംബർ 23 മുതൽ 26 വരെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേണ്ടിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ കാണുന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 30 വരുമെന്നാണ് പറയുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് ഫീ ഡ്യൂ ടു യൂണിവേഴ്സിറ്റി 30 മുതൽ ഒക്ടോബർ 3 വരെയാണ് കാണുന്നത്. ഓൺലൈൻ അഡ്മിഷൻ കോളേജ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഫീ ഡ്യൂ ടു ദ കോളേജും ഇതേ ഡേറ്റ് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫെസിലിറ്റി ഫോർ ഓപ്ഷൻ മോഡിഫിക്കേഷൻ, റീഅറേഞ്ച്മെൻ്റ് ആൻഡ് ഡിലീഷൻ, അതായത് ഒക്ടോബർ 6 തീയതിയാണ് കാണുന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 2 ഒക്ടോബർ 12 കാണുന്നത്. അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെയും 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെയും ഡേറ്റ് വന്നിട്ടുണ്ട്. 1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 30 കാണുന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 2 ഒക്ടോബർ 12 കാണുന്നത്. ഇത് അലോട്ട്മെൻറ്റ് ഷെഡ്യൂളിൽ കാണുന്നതാണ്. ഈ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ നമുക്കെല്ലാം കാണാൻ വേണ്ടി പറ്റും. അതായത് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ പേജസ് നമ്മൾ ഓപ്പൺ ചെയ്താൽ അവിടെ ഷെഡ്യൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് മുകളിൽ ഹോം, രജിസ്ട്രേഷൻ, ലോഗിൻ, കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട, റിസോഴ്സസ് ഷെഡ്യൂൾ എന്നുണ്ട്. ആ ഷെഡ്യൂൾ നമ്മൾ അവിടെ ജസ്റ്റ് ഐക്കൺ വെക്കുമ്പോഴേ തന്നെ അവിടെ ക്യാപ്പ്, നോൺ ക്യാപ്പ് എന്ന് കാണുന്നുണ്ട്. അവിടെ ക്യാപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേ തന്നെ നമുക്ക് ഷെഡ്യൂൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് ഷെഡ്യൂൾ. അപ്പോൾ ആ ഷെഡ്യൂളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന, ഈ ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ആ ഷെഡ്യൂളാണ്. പക്ഷേ ആ ഷെഡ്യൂളിന് മുന്നേ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എം ജി എന്നും ഷെഡ്യൂളിന് മുന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ സെപ്റ്റംബർ 23 ശേഷം അല്ലെങ്കിൽ ഒക്ടോബർ പകുതിക്ക് ആ സമയത്തൊന്നും അല്ല സപ്ലിമെൻ്ററി വരാൻ സാധ്യത. അതിന് മുന്നേ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്നാണ്. ആ ഡേറ്റിന് മുന്നേ തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വഴിയേ നോക്കാം. അതായത് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ പേജ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ് അവർ പ്രത്യേകം അറിയിക്കുമായിരിക്കും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുന്നോടിയായി രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റും അറിയിക്കുമായിരിക്കും. ഇപ്പോൾ ഷെഡ്യൂൾ പ്രകാരം സെപ്റ്റംബർ 1 ഒക്ടോബർ ഇവിടെ കാണുന്നത്. നിങ്ങൾക്കും അതെടുത്ത് നോക്കാവുന്നതാണ്. ഇതിൽ മാറ്റം ഉണ്ടാവും, അതിന് മുന്നേ വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡീറ്റെയിൽസ് എം ജി യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് നോക്കാവുന്നതാണ്. എം ജി എന്നും അപ്ഡേറ്റഡായ ലേറ്റസ്റ്റായി ന്യൂസ് ഇടുന്നുണ്ട്. നമ്മൾ എന്നും കയറിയിട്ട് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനും പറ്റുന്ന ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ആപ്ലിക്കേഷനിൽ വരുത്തുമ്പോൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക. അത് മറ്റു കുട്ടികൾക്കും ഉപകാരപ്രദമായിരിക്കും. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.